പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ കുമരേഷ് വടവന്നൂരാണ്, പാലക്കാടൻ ചമ്മീശൻ. ഈ വീഡിയോ കുമരേഷ് വടവന്നൂരായിട്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. ഒരു പ്രധാനപ്പെട്ട വിശേഷം പങ്കുവെക്കാനുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു രണ്ട് വാക്ക്. ഏകദേശം ഒരു 10 വർഷമായി ഞാൻ ഈ കുഞ്ഞു കവിതകളും കുറച്ചായിട്ട് നാടൻ പാട്ടുകളും എഴുതി വരുന്നത്. അപ്പോൾ ഏകദേശം ഈ കാലോചിതമായ കവിതകളാണ് ഞാൻ എഴുതുന്നത്. ഓരോ വിഷയങ്ങൾ കിട്ടുമ്പോൾ, ഇപ്പോൾ വീഡിയോ ചെയ്യും പോലെ, ഓരോ വിഷയങ്ങൾ കിട്ടുമ്പോൾ അതിനെക്കുറിച്ച് കുഞ്ഞു കുഞ്ഞു കവിതകൾ മനസ്സിലാവുന്ന ഭാഷയിൽ, കടുത്ത ഭാഷയിലൊന്നും എഴുതാൻ അറിയില്ലാട്ടോളിൻ, അപ്പം മനസ്സിലാവുന്ന ഭാഷയിൽ കുഞ്ഞു കുഞ്ഞു കവിതകൾ ഏകദേശം ഒരു 10-250 കവിതകളോ എഴുതിയിട്ടുണ്ടാവും. അതേപോലെ നാടൻ പാട്ടുകളും ഒരു 10-20 എണ്ണം എഴുതിയിട്ടുണ്ട്. അതിൽ ഈ ഒരു 16 പാട്ടോളം ആൽബഗാനങ്ങളായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഓഡിയോ ഗാനങ്ങളായിട്ടും ആൽബഗാനങ്ങളുമായിട്ടും ഒരു 16 എണ്ണം പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ പ്രസീത ചാലക്കുടി, ചെങ്ങന്നൂർ ശ്രീകുമാർ സാറ്, പിന്നെ അതുപോലെ കെ കോട്ടിക്കുളം, മണിത്താമര, റിനീഷ തോളി, ലിസ്ന മണിയൂര്, പിന്നെ പ്രസാദ് കല്ലടിക്കോട്, അങ്ങനെ ഒരുപാട് 7-8 ഗായകർ, അറിയ പിന്നെ പ്രശസ്തരായ ഗായകരായിട്ടുള്ള 7-8 പേര് എൻ്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതൊരു 16 പാട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ റിനീഷ് അത്തോളി ചേട്ടനാണ് ഇതെല്ലാം സംഗീതം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം തന്നെ 3-4 പാട്ട് പാടിയിട്ടുണ്ട്, കോഴിക്കോടുള്ള റിനീഷ് അത്തോളി ചേട്ടൻ. അപ്പോൾ അങ്ങനെയാണ് നാടൻ പാട്ടിൻ്റെ രചന കാര്യങ്ങൾ. അപ്പോൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഈ ഗ്രീഷ്മ കഷായം എന്നുള്ള വീഡിയോ അത് ചെയ്യാൻ ചെയ്യുന്നത്. അത് നിങ്ങൾ എല്ലാവരും സ്വീകരിച്ചു, അത് എന്താ വൈറലാക്കി. അതിന് ശേഷം പിന്നെ ഞാൻ ഈ കാലോചിതമായ കവിതകൾ തൽക്കാലം മാറ്റിവെച്ച് നമ്മുടെ വീഡിയോയിലേക്ക് കടന്നു. അങ്ങനെയാണ് ഓരോ വീഡിയോകളും ഇതിപ്പോൾ അടുത്ത ഈ 1 വർഷമായി നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട്. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട്, അതിന് ഒരുപാട് സ്നേഹം, നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിശേഷത്തിലേക്ക് ഇനി കടക്കുകയാണ്. അപ്പോൾ അങ്ങനെ രചന ചെയ്തു വരുമ്പോൾ, ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് മഞ്ചേരി ബുക്സ് പെൺഡ്രൈവ് എന്ന പുസ്തകം പുറത്തിറക്കി. അതിൻ്റെ പ്രത്യേകത, പെൺഡ്രൈവ് എന്ന പുസ്തകം ഏകദേശം ഒരു 3000-ത്തോളം കവികളുണ്ടാകും, 18808 ഇങ്ങനെ ബേജാണ്. ഒരുപാട് ആയിരക്കണക്കിന് കവിതകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് മഞ്ചേരി ബുക്സ് പെൺഡ്രൈവ് എന്ന പുസ്തകം പുറത്തിറക്കിയപ്പോൾ അത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. ആ പുസ്തകത്തിന് തന്നെ ഒരുപാട് അവാർഡുകളുണ്ട് ഗിന്നസിൽ, പിന്നെ വേൾഡിൽ. അപ്പോൾ 5-8 അവാർഡൊക്കെ കരസ്ഥമാക്കിയിരിക്കുകയാണ് ആ പുസ്തകം. ആ പുസ്തകത്തിൽ എൻ്റെ ഒരു കവിത, അതും ലഹരിക്കെതിരായി എഴുതിയ 3 പണി എന്നുള്ള കവിത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കാവ്യമോളുടെ മകളുടെ, വലിയ മകളുടെ കാവ്യ കുമരേഷിൻ്റെ കവിതയും അതിൽ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും പിന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ആ സ്ഥാനം പിടിച്ച പുസ്തകം. അപ്പോൾ അങ്ങനെ കവികൾക്ക് എല്ലാവർക്കും അതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച തൃശ്ശൂരിലെ ജവഹർ ബാലഭവനിൽ വെച്ചിട്ട് പരിപാടി ഉണ്ടായിരുന്നു. പോയി ഞാനും മോളും അതിൻ്റെ സർട്ടിഫിക്കറ്റും ട്രോഫിയും മെഡലൊക്കെ പിന്നെ സ്വീകരിച്ചു, സമ്മാനം സ്വീകരിച്ചു. അപ്പോൾ അത് നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണാം. അപ്പോൾ ഇതാണ്, അപ്പോൾ അത് സ്വീകരിച്ചു. വലിയൊരു സന്തോഷമായിരുന്നു, എൻ്റെ രചനാ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. പുസ്തകം ഇതുവരെയായിട്ട് പുസ്തകമായിട്ട് എൻ്റെ ഒന്നും ഒരു കവിതയും പ്രസിദ്ധീകരിച്ച് വന്നിട്ടില്ല. ആകെ ശരണം നമ്മുടെ ഫേസ്ബുക്കും പിന്നെ വാട്സപ്പിലൂടെയാണ്, ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് എൻ്റെ കവിതകൾ ഇതിനു മുമ്പ് പ്രചരിപ്പിച്ച് വന്നത്. ആദ്യമായിട്ടാണ് നല്ലൊരു പുസ്തകത്തിൽ, അതും ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയ മഞ്ചേരി ബുക്സിൻ്റെ പെൺഡ്രൈവ് എന്ന പുസ്തകത്തിലാണ് സത്യത്തിൽ ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിട്ടുള്ളത് എന്നുകൂടി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സമ്മാനം വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ആ വിശേഷം പങ്കുവെക്കാനാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഇടുന്നത്. അപ്പോൾ എന്തായാലും പാലക്കാടൻ ജാമ്യച്ചൻ എന്നുള്ള എൻ്റെ കഥാപാത്രം നിങ്ങളെല്ലാവരും സ്വീകരിച്ചു, ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നിങ്ങളുടെ പ്രോത്സാഹനങ്ങളും പിന്തുണകളും
വേണം. എന്തായാലും ഈ സാമ്പത്തികമായിട്ട് വരാനൊന്നും ആയിട്ടില്ല. അപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ പരസ്യമൊക്കെ ഇടുന്നുണ്ടെങ്കിലും സാമ്പത്തികമായിട്ട് വരാനില്ല. അവർക്ക് എന്തോ $100 അങ്ങോട്ട് തികയുമ്പോഴാണവേ അതിൻ്റെ 8.5% പൈസ ഇങ്ങോട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ 70-71 ആയിട്ടുള്ളൂ ഇതുവരെയായിട്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഒന്ന് ഷെയർ ചെയ്യണം. നല്ല വീഡിയോസ്, സന്ദേശമുള്ള നല്ല വീഡിയോസ്. എല്ലാ വീഡിയോസും സൂപ്പറാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സന്ദേശമുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോകൾ എല്ലാവരും ഷെയർ ചെയ്യണം. അതിലൂടെ കൂടുതൽ സബ്സ്ക്രൈബർ ഉണ്ടാവണം, കാഴ്ചക്കാരുണ്ടാവണം. അപ്പോൾ എന്തായാലും നിങ്ങൾക്കറിയാം, ഞാൻ ഇതിൻ്റെ മുന്നിലത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ലൈഫ് ലോങ് പേഷ്യൻ്റാണ്. കരസംബന്ധമായ ഈ കോപ്പർ ബാധിച്ചിട്ടുള്ള പ്രശ്നം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. മരുന്ന് വാങ്ങി സ്ഥിരമായിട്ട് കഴിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിനൊരു സഹായമായിട്ട് യൂട്യൂബിലൂടെ ഒരു കുഞ്ഞു വരുമാനം കിട്ടുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രതീക്ഷ. അപ്പോൾ അത് കിട്ടാനായിട്ടില്ല, ഇനിയും കടമ്പകൾ കുറച്ചുകൂടി കടക്കണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയോടുകൂടി അതിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ കുമരേഷ് വടവനൂരിൻ്റെ 1000 സ്നേഹാശംസകൾ. ജീവിതത്തിൽ നന്മയുണ്ടാവട്ടെ. നമുക്കൊന്നുമില്ല കൊടുക്കാൻ, എന്തെങ്കിലും ഒന്നുമില്ല. അപ്പോൾ പുഞ്ചിരിയും നല്ല വർത്തമാനവും കൊണ്ട് അതെങ്കിലും കുറേ ആളുകൾക്ക് സാന്ത്വനം ആകുകയാണെങ്കിൽ, ഒരുപാട് വെളിയിലുള്ള ആളുകൾ നമ്മുടെ സഹോദരങ്ങൾ വീഡിയോ കാണുന്നുണ്ട്. അതിൻ്റെ എല്ലാം അവരുടെ സന്തോഷമൊക്കെ വാട്സപ്പിലൂടെ എനിക്ക് പങ്കുവെക്കാറുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. നമ്മുടെ വെളി, നമ്മുടെ നാട്ടിൽ നിന്ന് വെളിയിൽ പോയവർക്ക് ഓരോ മുക്കിലും മൂലയിലുള്ള ചെറിയ കാര്യങ്ങളാണെങ്കിലും അവർക്കത് ഒരു വലിയ സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ അത് എനിക്ക് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം സമ്മാനമാണ്. അപ്പോൾ പ്രിയപ്പെട്ട എല്ലാ യൂട്യൂബിലെ എൻ്റെ സഹോദരി സഹോദരങ്ങളായിട്ടുള്ള എല്ലാ പ്രേക്ഷകർക്കും ഈ പാലക്കാടൻ ചാമീച്ചൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും കുടുംബത്തിൻ്റെ പേരിലും 1000 സ്നേഹം അറിയിക്കുന്ന എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹപൂർവം, കുമരേഷ് വടവന്നൂർ.